കോഴിക്കോട് നവരാത്രി സർഗോത്സവത്തിൽ അക്ഷര ദീക്ഷ വിദ്യാരംഭം ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിച്ചു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിദ്യാരംഭം അക്ഷരദീക്ഷ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരവധി കുട്ടികളാണ് ഇവിടെ രാവിലെ മുതൽ തുടങ്ങിയ ഈ അക്ഷരദീക്ഷ എഴുത്തിനിരുത്ത് ചടങ്ങിൽ പങ്കെടുത്തത്. നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അക്ഷരദീക്ഷ ചടങ്ങിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിച്ചിട്ടുണ്ട്. കോഴിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി നരസിംഹാനന്ദ, പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള വിദ്യുബാല, കേരള പി എസ് സിയുടെ മുൻ ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സീമാ ജാഗരൻ മഞ്ച് ദേശീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ, കവിയും ഗാനരചയിതാവായിട്ടുള്ള രാജീവ് ആലുങ്കൽ, അതുപോലെ തന്നെ സംഗീതജ്ഞ സുധാ രഞ്ജിത്ത്, കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ 9 ദിവസങ്ങളായി കോഴിക്കോട് ഒരു വലിയ സാംസ്കാരിക സമ്മേളനം, ഒരു സാംസ്കാരിക നഗരമായി മാറി. കേസരി വാരികയുടെ ആഭിമുഖ്യത്തിൽ ദുർഗാപൂജയോടനുബന്ധിച്ച് വിജയദശമി ദിനത്തിൽ നമ്മുടെ പുതിയ കുരുന്നുകൾ അക്ഷരലോകത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഞാൻ അനേകം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ആചാരാനുഷ്ഠാന വിശുദ്ധി കൊണ്ട് ഈ സംരംഭം വളരെ വിജയകരമാണ്. ഇത് തുടർന്ന് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്ഷരദീക്ഷ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 9 ദിവസം കോഴിക്കോട് കേസരി ഭവനിൽ വലിയ രീതിയിലുള്ളൊരു സാംസ്കാരിക കൂട്ടായ്മ തന്നെ ഉണ്ടായി. അക്കാദമികപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരികപരമായിട്ടും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ച ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മളിപ്പോൾ കേസരിയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധു നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ നവരാത്രികൾ, രണ്ടാമത് നവരാത്രി ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്, എത്രത്തോളം ഗംഭീരമായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്? മുൻവർഷത്തെ അപേക്ഷിച്ച് 10 മടങ്ങ് ജന പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ടായിരുന്നു. ദക്ഷിണ ഭാരതത്തിലെ പ്രമുഖരായ കലാകാരന്മാർ കേസരി ഭവനിലെ ഈ നവരാത്രി അക്ഷര മഹോത്സവത്തിൽ പങ്കെടുത്തു. ഇന്ന് ഇപ്പോൾ വിജയദശമി ദിനത്തിൽ നടക്കുന്നത് സരസ്വതി മണ്ഡപത്തിലെ അക്ഷരദീക്ഷ എന്ന ചടങ്ങാണ് വിദ്യാരംഭം. അത് അതിൻ്റെ തികഞ്ഞ ആധ്യാത്മികമായ ഭാവത്തോടുകൂടി 8 ആചാര്യന്മാരായിരുന്നു. അക്കാദമിക രംഗത്ത് പ്രമുഖരായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ളവർ, അങ്ങനെ പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തികളായിരുന്നു ഇന്ന് കുരുന്നുകൾക്ക് നാവിൽ ഹരിശ്രീ പകർന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം ഇവിടെ അക്ഷരദീക്ഷ സ്വീകരിച്ച് സാരസ്വത ഘൃതം സരസ്വതി മണ്ഡപത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ സാരസ്വത ഘൃതവും ഏറ്റുവാങ്ങി, സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി, അവർക്കുള്ള സമ്മാന പൊതികളും ഏറ്റുവാങ്ങി അവർ സന്തോഷത്തോടുകൂടി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേസരി ഭവനിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. കാരണം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും അതുപോലെ തന്നെ സാംസ്കാരിക കൂട്ടായ്മയുമെല്ലാമാണ് കോഴിക്കോട് കേസരി ഭവനിൽ നടന്നത്. ഏതായാലും ഇപ്പോൾ അക്ഷരദീക്ഷ വിദ്യാരംഭ ചടങ്ങുകൾ കോഴിക്കോട് കേസരി ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.